ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഗ്രൈൻഡർ വിശേഷമാണ്, ഒരു പുതിയ മോഡൽ ഗ്രൈൻഡറാണ്. ടഫ് ഗ്രൈൻഡിങ് മേഡ് ഈസി എന്നാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഹോക്ക്നസ് സ്ക്രാപ്പർ, ആർട്ട് ആൻഡ് വീഡർ, പിന്നെ ചെർണർ പോളികാർബണേറ്റ് ബൗളാണ്. 2 വർഷം വാറണ്ടിയോട് കൂടിയുള്ള ഒരു ഗ്രൈൻഡറാണ് ഇത്. ഇത് മറ്റുള്ള ഗ്രൈൻഡറും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ഉള്ള എല്ലാ ഗ്രൈൻഡേഴ്സിലും ഡ്രമ്മാണ് റൊട്ടേറ്റ് ആകുന്നത്. ഇതിൽ ഡ്രം തിരിയില്ല, ഉള്ളിലത്തെ റോളേഴ്സ് മാത്രമാണ് തിരിയുന്നത്. ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡ്. അതിൽ എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുത്തിരിക്കുകയാണ്. ഗ്രൈൻഡിങ് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇതിലുള്ളത്. മറ്റുള്ള ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ ഇതിൽ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻ മാനുവൽ ശരിക്കും വായിച്ച് നോക്കണം, എന്നിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയിട്ട്. ഇതാണ് കോൺടാക്ട് നമ്പേഴ്സൊക്കെ ഉള്ള അടങ്ങിയിട്ടുള്ള ഒരു വാറണ്ടി കാർഡ് കം ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇതാണ് മൂടി. ആ മൂടിക്ക് നടുവിൽ സെൻറ്ററിൽ ഹോൾ ഉണ്ട്, അതിന് ഒരു മൂടി കൂടി ഉണ്ട്. ഇൻ കേസ് നമുക്ക് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ കൂടി വെള്ളം ഒഴിക്കാം എന്നുള്ള ഒരു പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മൂടി ഉരിയെടുത്തു. ഇപ്പോൾ അതിൻ്റെ റോളേഴ്സ് കാണാം, വളരെ ചെറിയ റോളേഴ്സാണ്, കൂടുതൽ വെയിറ്റൊന്നും ഇല്ലാത്ത റോളേഴ്സാണ് അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ബോക്സിൽ എന്താണെന്ന് കാണാം. ഇതിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു പോളികാർബണേറ്റ് ബൗളും, പിന്നെ ഒരു കോക്നസ് സ്ക്രാപ്പർ, പിന്നെ ഒരു ആർട്ട് ആൻഡ് ഈഡർ. മുഴുവൻ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ആർട്ട് ആൻഡ് ഈഡർ ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഉള്ളത്. അതേപോലെ കോക്നസ് സ്ക്രാപ്പറും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോക്നസ് സ്ക്രാപ്പറാണ്. അതേപോലെ ഈ തേങ്ങ ചെറുണ്ട് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാനുള്ള ഒരു പോളികാർബണേറ്റ് ബൗളാണ്. അത് ഫ്രീ ആയിട്ടാണ് ഈ ഗ്രൈൻഡറിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് റോളേഴ്സ് അതിൻ്റെ കുറ്റി നമ്മൾ അയച്ചെടുക്കുവാണ്. ഇത് സ്പ്രിങ് ലോക്ക് നെറ്റ് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഗ്രൈൻഡറിൽ ചെയ്യുന്ന പോലെ പ്ലാസ്റ്റിക് മോൾഡല്ല, ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. റോളറ് രണ്ട് സൈഡിൽ രണ്ട് വൈപ്പേഴ്സാണ് ഉള്ളത്. ലോവർ ആൻഡ് അപ്പർ വൈപ്പർ എന്ന് പറഞ്ഞ് രണ്ട് റോളേഴ്സ്. നല്ല ലൈറ്റ് വെയ്റ്റിലാണ് ഉള്ളത്, കൂടുതൽ വെയ്റ്റ് ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഗ്രൈൻഡർ നമുക്ക് പുറത്ത് എടുത്ത് കാണാം. പോളി ഇത് ABS ബോഡിയിലാണ് ഇതിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നത്. ഇതാണ് ആർട്ട് ആൻഡ് ഈഡർ, അത് നമ്മളിപ്പോൾ ഇട്ട് കാണിക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോക്കായി, സ്വിച്ച് ഓൺ ചെയ്താൽ അതിങ്ങനെ കറങ്ങും. ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡ്രം നിങ്ങൾ തൊട്ടാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, കാരണം വെച്ചാൽ ഡ്രം തിരിയില്ല. മറ്റുള്ള ഗ്രൈൻഡർ ഡ്രം തിരിയുന്നത് കൊണ്ട് ഡ്രം തൊടാൻ പറ്റില്ല. ഇതാണ് കോക്നസ് സ്ക്രാപ്പർ. ഇത് എങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോൾ കാണാം. എന്താ പോളികാർബണേറ്റ് ബൗളിൻ്റെ അകത്ത് ഒരു ബുഷ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് അതിന് കപ്ലർ ഫിറ്റ് ചെയ്യാണ്. റിമൂവബിൾ ടൈപ്പാണ്, ഡിറ്റാച്ചബിൾ ടൈപ്പാണ്. ഇതാണ് മൂടി. ഈ മൂടി കമിച്ച് വെക്കണം. ഇപ്പോൾ സ്ക്രാപ്പർ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് കാണാം. ഇപ്പോൾ ഇതാ സ്ക്രാപ്പർ റണ്ണിങ്ങിൽ തന്നെയാണ് സ്ക്രാപ്പർ നമ്മൾ വെക്കുന്നത്. അതായത് നമ്മൾ ഓഫ് ചെയ്തിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല, റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. നമ്മളിപ്പോൾ ഉള്ളിൽ റൈസ് മസാല ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ സ്ക്രാപ്പർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ വിശേഷം. ഇതാണ് ഇപ്പോൾ റോളർ വെക്കുന്നത്. റോളർ ഈ റൈസ് മസാല ഒക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് പിന്നെ മാവ് പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഡ്രമ്മ് ലിഫ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഗ്രൈൻഡർ ടിൽറ്റ് ചെയ്യണം എന്നുള്ള ആ രീതിയിലുള്ള ഗ്രൈൻഡറല്ല ഇത്. അതിന് ഔട്ട്ലെറ്റ് കോർക്ക് കൊടുത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ആ കോർക്കിൽ കൂടി പുറത്തേക്ക് വരുന്നതാണ്. ഇതാണ് റോളർ കറങ്ങുന്ന രീതിയാണിത്. ഡ്രമ്മ് തിരിയില്ല. ഇത് മൂടി ഇതിൻ്റെ പോളികാർബണേറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു പ്രൊഡക്റ്റാണ് റോളേഴ്സ് കറങ്ങുന്നത്. അതിൽ കൂടി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂടി ഊറിൻ്റെ ആവശ്യം വരുന്നില്ല. ആ ഹോൾസിൽ കൂടി വെള്ളം ഒഴിക്കാൻ. അതേപോലെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡർ ഓഫ് ചെയ്തിട്ട് വേണം ഈ കോർക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് റൈസ് ഗ്രൈൻഡ് ചെയ്യുക, എങ്ങനെയാണ് ആർട്ട് ആൻഡ് ഈഡിങ് ചെയ്യുക, പിന്നെ എങ്ങനെയാണ് കോക്നസ് സ്ക്രാപ്പിംഗ് ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കുന്ന വീഡിയോസ് ഞങ്ങൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. താങ്ക് യു.